തൃശ്ശൂരിലെ വിവരങ്ങളുമായി ദീപക് മലയമ്മയുണ്ട്, 24 പ്രതിനിധി. ദീപക് മലയമ്മ, തൃശ്ശൂരിൽ നമുക്കറിയാം ആശങ്കാജനകമായ സ്ഥിതിവിശേഷം ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ. ഇന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഇന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറവാണ് എണ്ണം, എങ്കിൽ പോലും ഇന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. അതിൽ തന്നെ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ 7 എന്ന വിവരവുമുണ്ട്. ദീപകിന് നൽകാനുള്ള വിശദാംശങ്ങൾ എന്താണ്? അനുജ, 14 പേർക്ക് ഇന്നും രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിൽ 7 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ 6 പേർ ആരോഗ്യ പ്രവർത്തകരാണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഒന്ന് ചാവക്കാടുള്ള 65 വയസ്സുകാരിയെ ഒരു സ്ത്രീയും, അങ്ങനെ 7 പേർക്കാണ് ഇന്ന് രോഗബാധ സമ്പർക്കത്തിലൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റുള്ളവർ ഇതര സംസ്ഥാനത്തു നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ എത്തിയവരുമാണ്. ആരോഗ്യവകുപ്പ് നൽകുന്ന ഒരു വിവരമനുസരിച്ച് ചാലക്കുടി സ്വദേശിയായ 53 വയസ്സുള്ള സ്ത്രീയാണ് ആരോഗ്യ പ്രവർത്തക. ഒപ്പം തന്നെ ചെന്നൈയിൽ നിന്നും വന്ന ഒരു കുടുംബത്തിലെ പെട്ട 2 പേർ എസ് എൻ പുരം സ്വദേശികളാണ്. 24 വയസ്സുള്ള പുരുഷനും 67 വയസ്സുള്ള ഒരു സ്ത്രീയും അതിൽ അടങ്ങിയിട്ടുണ്ട്. ഒപ്പം ഹൈദരാബാദിൽ നിന്നും വന്ന മൈലിപ്പാടം സ്വദേശി 27 വയസ്സുള്ള പുരുഷനാണ്. ഖത്തറിൽ നിന്നും വന്ന കണ്ടാണിശ്ശേരി സ്വദേശി 38 വയസ്സുകാരൻ, കരുവന്നൂർ സ്വദേശിയായ ആരോഗ്യ പ്രവർത്തകൻ, അദ്ദേഹം 48 വയസ്സുണ്ട്. ദുബായിൽ നിന്നും വന്ന 42 വയസ്സുള്ള പുരുഷൻ, മാടായിക്കോണം സ്വദേശിയായ ആരോഗ്യ പ്രവർത്തക. ഒപ്പം തന്നെ ഡൽഹിയിൽ നിന്നും വന്ന ഒരു കുടുംബത്തിൽപ്പെട്ട കൊടുങ്ങല്ലൂർ സ്വദേശികളായ 24 വയസ്സുള്ള സ്ത്രീ. ഇടപെട്ട് ചോദിക്കട്ടെ, 7 പേർക്കാണ് ജില്ലയിൽ ആകെ സമ്പർക്കത്തിലൂടെ ഇന്നിപ്പോൾ രോഗബാധ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ 6 പേരും ആരോഗ്യ പ്രവർത്തകരാണ് എന്നതാണ് ദീപക് നൽകുന്ന വിവരം. ഒരാൾക്ക് മാത്രം അതല്ലാതെ സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയാണോ? തീർച്ചയായും 6 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ ദിവസം പുറത്തിശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആശാവർക്കർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവരിൽ നിന്നുള്ള സമ്പർക്കമുണ്ട്. ഒപ്പം തന്നെ ചാവക്കാട് ആരോഗ്യ പ്രവർത്തകർക്ക്, താലൂക്ക് ആശുപത്രിയിൽ ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവരിൽ നിന്നുള്ള സമ്പർക്കം അടക്കം 6 ആരോഗ്യ പ്രവർത്തകർക്ക് ഇന്നും കോവിഡ് പോസിറ്റീവായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ചാവക്കാട് ഉള്ള 65 വയസ്സുള്ള ഒരു സ്ത്രീക്കും കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. നേരത്തെ തന്നെ 14 പേർക്ക്, ഇന്നലത്തെ ഒരു ദിവസം മാത്രം 14 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായ ജില്ലയാണ് തൃശ്ശൂർ. അതിനുശേഷം കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് ജില്ല പോയേക്കുമെന്നുള്ള ഒരു സ്ഥിതിവിശേഷം നിലനിന്നിട്ടുണ്ടായിരുന്നു. അല്പം മുൻപ് ഒരു മന്ത്രി എ സി മൊയ്തീൻ്റെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ജില്ലാ കളക്ടറേറ്റിൽ ചേർന്നു. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, നിലവിൽ സ്ഥിതി അത്ര കണ്ട് ഗൗരവതരമല്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ആ ഒരു അവലോകന യോഗം എത്തിയിരിക്കുന്നത്. പക്ഷേ കർശന നിയന്ത്രണങ്ങൾ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ ഉൾപ്പെടെ തുടരേണ്ട സാഹചര്യമുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് സംസ്ഥാനത്ത് നിന്നും ആരോഗ്യവകുപ്പ് ഇറക്കിയിരിക്കുന്ന പ്രസ് റിലീസിൽ പറയുന്നതനുസരിച്ച് തൃശ്ശൂർ കോർപ്പറേഷൻ, ഒപ്പം തന്നെ ഏങ്ങണ്ടിയൂർ, അതുപോലെ തന്നെ വാടാനപ്പള്ളി മുനിസിപ്പാലിറ്റികളും പൂർണ്ണമായും ഹോട്ട്സ്പോട്ട് ആകുമെന്നുള്ള ഒരു വിശദീകരണമാണ് സംസ്ഥാനത്ത് നിന്ന് ലഭ്യമായിരിക്കുന്നത്. എന്നാൽ അത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് കോർപ്പറേഷൻ പൂർണ്ണമായുമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകം വാർഡുകളാണോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത ഈ ഒരു ഘട്ടത്തിൽ വരേണ്ടതുണ്ട്. ഏതായാലും 157 പേർ നിലവിൽ കോവിഡ് പോസിറ്റീവായിക്കൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് ആകെ രോഗബാധിതരുണ്ട്. ഓരോ ദിവസവും ഇത്തരത്തിൽ കൂടിയ കണക്കുകൾ പുറത്തു വരികയും ചെയ്യുന്നു. വേണ്ടത്ര സൗകര്യം കൂടുതൽ ആശുപത്രികളെയൊക്കെ കോവിഡ് സെന്ററുകളാക്കി മാറ്റുന്ന ഒരു നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുന്നുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തന്നെ 200 ബെഡുകൾ പ്രത്യേകം സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തുള്ള ചെസ്റ്റ് ഹോസ്പിറ്റലിലും അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കൊരട്ടിയിൽ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുകയും ചാലക്കുടി താലൂക്ക് ആശുപത്രി കോവിഡ് ആശുപത്രിയാക്കി മാറ്റാനുള്ള സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ അനാവശ്യമായി ആളുകൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള ഒരു തീരുമാനം ഇന്ന് ചേർന്ന അവലോകന യോഗം എടുത്തിട്ടുണ്ട്. അതായത് ആളുകൾ പൂർണ്ണമായും നിയന്ത്രണങ്ങൾ പാലിക്കണം. ഈ ഒരു ഘട്ടത്തിൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത് ജാഗ്രത പാലിച്ചുകൊണ്ടായിരിക്കണം. സാനിറ്റൈസേഷൻ നടപടികൾ പൂർണ്ണമായും പാലിക്കണം. ഒപ്പം തന്നെ മാസ്ക് ഉൾപ്പെടെ സർക്കാർ മുന്നോട്ട് വെച്ച, ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം ആളുകൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത് എന്നുള്ള ഒരു കാര്യം കൃത്യമായി പറയുന്നുണ്ട്. ഒപ്പം തന്നെ പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ ഈ ഒരു സിറ്റുവേഷൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ പുറത്തേക്ക് വരുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടതായി അവലോകന യോഗം വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മുതൽ കൃത്യമായി പോലീസിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും സംയുക്തമായിക്കൊണ്ടുള്ള ഒരു പരിശോധന ഇനി തുടർ വരുന്ന ദിവസങ്ങളിൽ നടത്താൻ തന്നെ അവലോകന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അത്തരത്തിൽ സമ്പർക്കത്തിലൂടെ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഹെഡ്ലോഡ് വർക്കേഴ്സിനും ജില്ലയിൽ രോഗമുണ്ടായി എന്ത് ആശങ്കയുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു. അതിന്റെ തുടർ പരിശോധനകൾ എന്തെങ്കിലും ആ നിലയ്ക്ക് നടന്നിട്ടുണ്ടോ? ജില്ലാ ഭരണകൂടം അതേക്കുറിച്ച് എന്തെങ്കിലും വ്യക്തമാക്കിയോ?
നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ പരിശോധനകൾ ആരംഭിച്ചിട്ടില്ല. പക്ഷേ 1000 ആന്റിബോഡി ടെസ്റ്റുകൾ ഒരു ദിനം തന്നെ നടത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ ജില്ലാ ഭരണകൂടം ആരോഗ്യവകുപ്പും എത്തിയിട്ടുണ്ട്. അങ്ങനെ പരിശോധന നടത്തുമ്പോൾ കൂടുതൽ ആളുകൾക്ക് രോഗബാധയുണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ എളുപ്പം സാധിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും വെച്ചു പുലർത്തുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, നേരത്തെ തന്നെ ഈ 4 ചുമട്ടുതൊഴിലാളികൾക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ രോഗത്തിൻ്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ആശങ്ക നിലനിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ ഒരു ആരോഗ്യവകുപ്പിൻ്റെ നിഗമനം അനുസരിച്ച് ഏതെങ്കിലും വാഹനത്തിൽ ലോഡുമായി ഗോഡൌണിൻ പരിസരത്തേക്ക് എത്തിയ, ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ, ഹോട്ട്സ്പോട്ടിൽ നിന്നെത്തിയ ആരെങ്കിലും നിന്നാകാം ഇത്തരത്തിൽ രോഗബാധ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 4 ശുചീകരണ തൊഴിലാളികൾ, അവർ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ ശുചീകരണ പ്രവൃത്തികളിൽ ഏർപ്പെട്ടവരാണ്. ആ 4 പേർക്കും കൃത്യമായി നേരത്തെ അവിടെ രാജസ്ഥാൻ സ്വദേശിക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്നായിരിക്കാം രോഗബാധ എത്തിയിരിക്കുന്നത് എന്നുള്ള കണക്കുകൂട്ടലിലേക്ക് ആരോഗ്യവകുപ്പ് ഈ ഒരു ഘട്ടത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. ആ 4 പേരും കൃത്യമായി ക്വാറന്റൈനിൽ കഴിഞ്ഞവരാണ്. പക്ഷേ ഇപ്പോഴും നിലനിൽക്കുന്ന ആശങ്ക എന്ന് പറയുന്നത്, ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് രോഗം ബാധിച്ചിട്ടുണ്ട്, ഒരു ഡെന്റൽ സർജന് രോഗം ബാധിച്ചിട്ടുണ്ട്, ഒരു അസിസ്റ്റന്റ് സർജന് രോഗം ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആരോഗ്യവകുപ്പിലെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരായ ആളുകൾക്ക് രോഗബാധ ഉണ്ടായിട്ടുണ്ട്. ആ ആളുകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കോണ്ടാക്ട് ഉണ്ടായ ആളുകളാണ്. ചിലർ ഈ ഫിസിയോതെറാപ്പിസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ രോഗബാധിതരായവരെ ചികിത്സിക്കുന്ന സാഹചര്യം പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കോണ്ടാക്ടുകൾ കൃത്യമായി ട്രേസ് ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിൽ കൃത്യമായ പരിശോധനകൾക്ക് അവരെ വിധേയമാക്കുക എന്നുള്ളതായിരിക്കും ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും പ്രധാനമായും കൈക്കൊള്ളാൻ പോകുന്ന നടപടി. തൃശൂർ ജില്ലയിലെ വിവരങ്ങളാണ് ദീപക് മലയമ്മ നൽകിയത്. 14 പേർക്കാണ് ഇന്ന് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ സമ്പർക്കത്തിലൂടെ ഉള്ള രോഗബാധ 7 പേർക്കാണ് ജില്ലയിൽ ഇന്നുണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ 6 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഇന്ന് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ആ പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഇന്നിപ്പോൾ 9 ഹോട്ട്സ്പോട്ടുകൾ ആകെ ഉള്ളതിൽ തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ, ചാവക്കാട് മുനിസിപ്പാലിറ്റി, തൃശൂർ കോർപ്പറേഷൻ എന്നിവയാണ് ഇന്നത്തെ ജില്ലയിലെ പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ആശങ്കാജനകമായ സ്ഥിതിവിശേഷം ജില്ലയിൽ നിലനിൽക്കുന്നു. എന്നാൽ തൽക്കാലം ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോകേണ്ടതില്ല എന്നതാണ് നേരത്തെ മന്ത്രി ഇ സി മൊയ്തീൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉണ്ടായ തീരുമാനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്ത ദിവസം മുതൽ ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കേണ്ടതില്ല. നാളെ നിശ്ചയിച്ച വിവാഹങ്ങൾ നടത്തും. എന്നാൽ അതിനുശേഷം വിവാഹങ്ങൾക്കും അനുമതി ഉണ്ടാകില്ല എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം എന്നത് അല്പസമയം മുൻപ് മന്ത്രി വിശദീകരിക്കുകയും ചെയ്തു.